ലണ്ടൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള മനോഹരമായ നാട്ടിൻപുറം. അവിടെയാണ് ഈ കഥ നടക്കുന്നത്. വൃക്ഷനിബിഡമായ പച്ചത്താഴ് പറഞ്ഞ അതിവിശാലമായ എസ്റ്റേറ്റിന്റെ ഒത്ത മധ്യത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ മണിമന്ദിരം. അംബര ചുംബിയോരത്ഭുത സൗധം ആകാരശോഭയണിഞ്ഞ സൗധം. പ്രഭാതവേള ബംഗ്ലാവിന്റെ ഭൂമുഖപാതി തുറന്നു കിടക്കുന്നു. മനോഹരമായി സജ്ജീകരിച്ച സ്വീകരണമുറി കാണാം. സ്വർണപ്പകട്ടുള്ള വാതിൽക്കെട്ടൻ നീക്കി ഇതാ ഒരു യുവസുന്ദരി പുറത്തേക്ക് വരുന്നു. ആ തോട്ടത്തു നിന്നൊരു വേലക്കാരി പെണ്ണകത്തേക്ക് ഓടി ചെല്ലുന്നു. കൊച്ചമ്മ കൊച്ചമ്മ, നീ നമ്മുടെ ഗേറ്റിൽ ഒരു പട്ടാള വണ്ടി. നീ ഇങ്ങോട്ട് വരുന്നു. പൂന്തോട്ടം ചുറ്റി വന്ന പട്ടാള വണ്ടി പൂമുഖപാതയിൽ നിന്നും രണ്ട് പട്ടാളക്കാരിറങ്ങി കൊച്ചമ്മയെ കണ്ടവർ സല്യൂട്ട് ചെയ്യുന്നു. എവിടെ അദ്ദേഹം? എവിടെ? ഇതാ വരുന്നു. പട്ടാളക്കാർ രണ്ടും വീണ്ടും വണ്ടിക്കകത്ത് കയറി ഇതാ ഒരു വീൽ ചെയർ താങ്ങി പിടിച്ചിട്ട് വരുന്നു. ആ വീൽ ചെയറിലിരിക്കുന്നു അവളുടെ ഭർത്താവ് ക്ലിഫോർഡ് ചാറ്റർലി. ഓ മൈ ഡാർലിംഗ് ഡാർലിംഗ്, അവൾ തുള്ളിച്ചാടുന്നു. വേലക്കാരെല്ലാവരും ഓടിയെത്തി. ഇടയ്ക്ക് പട്ടാളക്കാർ വീൽ ചെയർ താങ്ങിയെടുത്ത് മുറിക്കകത്ത് കൊണ്ടുവച്ചു. ഭാര്യ ഭർത്താവിനെ വാരിപ്പുണർന്ന് ചുംബിക്കുന്നു. നമ്മളൊക്കെ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നത് പടിഞ്ഞാറൻ നാട്ടിൽ വളരെ പരസ്യമായിട്ട് ചെയ്യുമല്ലോ. ഭാര്യ ഭർത്താവിൻ്റെ കരം ഗ്രഹിച്ചു. വരൂ, എഴുന്നേറ്റ് വരൂ. എന്താ സുഖമില്ലേ? എന്താ ചേർത്തന്നെ ഇരിക്കുന്നത്? സുഖമായി, പരിപൂർണ സുഖമായി. പക്ഷേ റെസ്റ്റ് വേണം, പരിപൂർണ വിശ്രമം വേണം. അദ്ദേഹം വീൽ ചെയറിൻ്റെ സ്വിച്ച് അമർത്തി. വീൽ ചെയർ മുമ്പോട്ട് നീങ്ങുന്നു, ഭാര്യ പിന്നാലെ പോകുന്നു. പട്ടാളക്കാർ രണ്ടും പുറകെ നീല്ലുന്നു. മുറിക്കുള്ളിൽ ചെന്നപ്പോൾ ഒരു പട്ടാളക്കാരും പോക്കറ്റിൽ നിന്ന് കടലാസ് എടുക്കുന്നു. അച്ഛമ്മ, ഇതിലൊരു ഒപ്പിട്ട് തരണമല്ലോ. എന്താ സംഗതി? ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒന്നാം ലഫ്റ്റനൻ്റ് ക്ലിഫോർഡ് ചാറ്റർലി യുദ്ധസേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. രണ്ട് വർഷത്തെ വിദഗ്ധ ചികിത്സ കഴിഞ്ഞ്, മിലിട്ടറി ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സ കഴിഞ്ഞ് പരിപൂർണ സുഖം പ്രാപിച്ച് അദ്ദേഹം തിരികെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഡി ചാറ്റർലി ഭർത്താവിന് തിരികെ കൈപ്പറ്റിയിരിക്കുന്നു. ഒന്ന് ഒപ്പിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അവൾ ഒപ്പിട്ട് കൊടുത്തു. വീണ്ടും സല്യൂട്ട് ചെയ്തു. പട്ടാളക്കാർ പുറത്തേക്ക് പോകുന്നു. ആ വണ്ടി ദൂരെ ചെന്ന് മറഞ്ഞു. ആ മുറിയുടെ മാതിരി തെക്കിൻ തിരക്ക് നോക്കി നിൽക്കുന്നു വേലക്കാരെല്ലാം. ആർത്തി പൊട്ടി നോക്കി നിൽക്കുന്നു അവരുടെ യജമാനെ കാണുകയാണ്. ക്ലിഫോർഡ് ചാറ്റിൽ സുന്ദരനാണ്, സുമുഖനാണ്, ആരോഗ്യവനാണ്, നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നോക്കി നിൽക്കുന്നത്. യോ കൊച്ചമ്മ, രണ്ടു കൊല്ലമായില്ലേ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടൊന്ന്. കണ്ണു നിറച്ച് കണ്ടോട്ടെ. മതി മതി, പോണം പോണം. എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. കൊച്ചമ്മ വാതിൽ ചാരി. വീൽ ചെയറിലിരിക്കുന്ന ഭർത്താവ് രണ്ട് കൈ നീട്ടുന്നു ഭാര്യയുടെ നേർക്ക്. അദ്ദേഹത്തിന് മുഖത്തൊന്നൊരു മന്ദഹാസം. ഭാര്യ അടുത്തടുത്ത് ചെല്ലുന്നു. ഭർത്താവ് അവളെ വാരിപ്പുണർന്ന് തെരുതരെ ചുംബിച്ച് മടിയിലിരുത്തി. പൊട്ടുന്നതിനെ അവൾ ഭർത്താവിന്റെ കൈതട്ടി പുറകോട്ട് മാറി. അയ്യോ, ഇതെന്താ ഇത്? അദ്ദേഹത്തിന്റെ കാല് രണ്ട് വിളക്ക് നിലത്ത് കിടക്കുന്നു. കാല് രണ്ട് വിളക്ക് നിലത്ത് കിടക്കുന്നു. അത് കൃത്രിമ കാലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കാല് തളർന്ന് ശോഷിച്ച് ചുരുണ്ടുകൂടി പാമ്പ് ചുരുട്ടേറ്റ മടലിരിക്കുന്നു. ദൈവമേ! വേലക്കാരെല്ലാം ഓടിയെത്തി. മുറിക്കകത്ത് നിലവിളി, കൂട്ട നിലവിളി, മഞ്ഞത്തടി നിലവിളി, മരണ വീട്ടിലെ അവസ്ഥ. സമാധാനമായിട്ടിരിക്കും, ബഹളം ഉണ്ടാക്കണ്ട. യുദ്ധസേവനത്തിൽ കിട്ടിയ സമ്മാനമാണ്. രണ്ടു വർഷത്തെ വിദഗ്ധ ചികിത്സ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. കൊണി, എനിക്കിനി കാലില്ല. എന്റെ ശരീരം അരക്ക് താഴോട്ട്, അടിമറ്റ താഴോട്ട് മരിച്ചു മരവിച്ചു പോയി. എന്റെ പൗരുഷം മരിച്ചു മരവിച്ചു പോയി. ഒരു പുരുഷൻ എന്ന സ്ത്രീക്ക് ലഭിക്കേണ്ടത് ഒന്നും ഒന്നും ഈ ജന്മം എന്നിൽ നിന്ന് നിനക്ക് ലഭിക്കില്ല. ഒരു ഭർത്താവ് എന്ന ഭാര്യയ്ക്ക് ലഭിക്കേണ്ടത് ഒന്നും ഒന്നും ഈ ജന്മം എന്നിൽ നിന്ന് നിനക്ക് ലഭിക്കില്ല. മുഖത്തോട് മുഖം നോക്കിയിരിക്കാം, സംസാരിക്കാം. ഇവിടെ അവസാനിച്ചു നമ്മുടെ ദാമ്പത്യ ജീവിതം.
പിന്നെയും കൂട്ട നിലവിളി. ആ സ്ത്രീയുടെ നിൽപ്പ് കണ്ടില്ലേ? ിളറിയ മുഖവുമായി നിറഞ്ഞു വീട്ടില്ല താണ്ടിയാൽ നിന്നു. ലേഡി ചാറ്റലീസ് ലവർ, ലേഡി ചാറ്റലീസ് ലവർ, പ്രസിദ്ധ ആംഗ്ലേയ നോവലിസ്റ്റ് ഡി എച്ച് ലോറൻസിൻ്റെ പ്രസിദ്ധമായ കൃതി ലേഡി ചാറ്റലീസ് ലവർ. അതിൻ്റെ സ്വതന്ത്രമായ മലയാള കഥാപ്രസംഗ ആവിഷ്കരണമാണ് പതിവ്രതയുടെ കാമുകൻ. പതിവ്രതയുടെ കാമുകൻ 1918 അദ്ദേഹം യുദ്ധത്തിന് പോയത്. 20 തിരിച്ചെത്തിയിരിക്കുന്നു. മൃതപൗരുഷനായി, പൗരുഷം നഷ്ടപ്പെട്ടവനായി, പാതി ശരീരം മരിച്ചവനായി. ഈ ജന്മം ആ യുവദമ്പതികൾക്കിനി കുട്ടികളുണ്ടാവില്ല. മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണല്ലോ മുതലാളിത്ത വ്യവസ്ഥിതി. രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണ് സാമ്രാജ്യത്വം. ഈ സാമ്രാജ്യത്വ വ്യവസ്ഥയും മുതലാളിത്വവും ഒരുപോലെ മാനവരാശിക്ക് മാറാ ദുരിതങ്ങൾ, തീരാ ദുരിതങ്ങൾ വാരി വിതറന്നു. 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം, 1939 നടന്ന രണ്ടാം ലോകമഹായുദ്ധം, ഈടെ നടന്ന ഗൾഫ് യുദ്ധം, ഈ സാമ്രാജ്യത്വ യുദ്ധങ്ങളെല്ലാം കോടിക്കണക്കിന് മനുഷ്യനെ തീയിൽ ഈയാമ്പാറ്റകളെപ്പോലെ ആഹുതി ചെയ്തിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ താറുമാറാവുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ താറുമാറാകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഈ വീൽ ചെയറിൽ വന്നിരിക്കുന്ന ക്ലിഫോർഡ് ചാറ്റർലി. പാതി ശരീരം മരിച്ച പതിയെ പതിവ്രതയും കേറി യുദ്ധം പതിവ്രതയ്ക്കേറി. ഇദ്ദേഹത്തിൻ്റെ കല്യാണാലോചന വന്നപ്പോൾ ആദ്യം അവൾ എതിർത്തതാണ്. പക്ഷേ ആളെ നേരിട്ട് കണ്ടപ്പോൾ അവളെല്ലാം മറന്നു. അവിടെ ബോയ് ഫ്രണ്ട് ആർട്ടിസ്റ്റ് ഡങ്കനെ പോലും മറന്നു. വിവാഹത്തിന് സമ്മതം മൂളി. അച്ഛൻ്റെ ഉപദേശം കൂടിയായപ്പോൾ അവളതിന് വഴങ്ങി. ക്ലിഫോർഡ് ചാറ്റലിക്ക് അവളെ വളരെ ഇഷ്ടമായി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചോദിക്കുന്നു, ക്ലിഫോർഡ് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കണ്ടു. എങ്ങനെയുണ്ട്? അവളെക്കുറിച്ച് പറഞ്ഞാൽ, ആട്ടെ, പെണ്ണിൻ്റെ പേരെന്താ? പേര് കോണി, കോൺസ്റ്റൻസ് സ്റ്റുവർട്ട് റീൻ. അത് ചുരുക്കി വിളിക്കുന്നത് കോണി. ആ പേര് കൊള്ളാമല്ലോ. പെണ്ണെങ്ങനെയുണ്ട്? നമ്മുടെ ബെൽ ജോൺസന്റെ കവിതയിൽ പറയുന്ന പോലെയുണ്ട്. അവൾ നടന്നാൽ ജൂനയെ പോലെ, സംസാരിച്ചാൽ അവൾ സാക്ഷാൽ മിനർവയെ പോലെ, സാക്ഷാൽ മിനർവയെ പോലെ. ബെൻ ജോൺസന്റെ കവിത പറയുന്നതെല്ലാം ദേവതമാരെ കുറിച്ചാണല്ലോ. വീനസ് എന്ന് വെച്ചാൽ സൗന്ദര്യ ദേവത, ജൂനോ എന്ന് പറഞ്ഞാൽ ആരോഗ്യ ദേവത, മിനർവ എന്ന് പറഞ്ഞാൽ സാഹിത്യ ദേവത. അവൾ ചിരിച്ചാൽ വീനസിനെ പോലെ, അവൾ നടന്നാൽ ജൂനയെ പോലെ, സംസാരിച്ചാൽ അവൾ സാക്ഷാൽ മിനർവയെ പോലെ, സാക്ഷാൽ മിനർവയെ പോലെ. അവൾക്കൊരു ചേട്ടത്തിയുണ്ട്. ചേട്ടത്തി അനിയത്തിയേക്കാ സുന്ദരിയാണ്. ഹിൽഡ ചേച്ചി. ഹിൽഡ കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അനിയത്തിയെ മതി എന്ന് വിചാരിച്ചു. മാത്രമല്ല, ഹിൽഡയുടെ കല്യാണം കഴിഞ്ഞത് രണ്ട് മക്കളുമുണ്ട്. അപ്പോൾ പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായി. വിവാഹം നിശ്ചയിച്ചു. പ്രശസ്ത വിവാഹം നടന്നു. കൊട്ടാരത്തുനിന്ന്, ബക്കിങ്ങാം കൊട്ടാരത്തുനിന്ന് ചക്രവർത്തിയുടെ പ്രതിനിധി വരെ വന്നിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ കോണിപ്പെണ്ണിന് നിർബന്ധം. അവൾ ലണ്ടൻ നഗരം വിട്ട് പോകില്ല. അവൾക്ക് നഗരജീവിതമാണ് ഇഷ്ടം. ഭർത്താവിന് നാട്ടുംപുറത്തെ ജീവിതമാണ് ഇഷ്ടം. ഭർത്താവിന് വഴങ്ങാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയാണ് ഈ കഥ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ട വൃക്ഷനിബിഡമായ പച്ചത്തഴപ്പാർ അതിവിശാലമായ സ്റ്റേറ്റിൻ്റെ ഒത്ത മധ്യത്തിലുള്ള അമ്പരചുംബിയായ സൗധത്തിൽ തറവാട്ട് വീട്ടിൽ വന്ന് താമസമായത്. ഒരു മാസം കൊണ്ട് അവസാനിച്ചു മധുരകാലം. വന്നിരിക്കുന്ന ടെലഗ്രാം, ക്ലിഫോർഡ് ചാറ്റലി വണ്ടൻ യുദ്ധസേവനത്തിനെ ക്ഷണിച്ചിരിക്കുന്നു, പോകാൻ നിവൃത്തിയില്ല. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒന്നാം ലഫ്റ്റനൻ്റ് അല്ലേ അദ്ദേഹം. പോകാൻ നിർബന്ധനായി. കണ്ണുനീരും കൈയുമായി ഭാര്യ ഭർത്താവിൽ യാത്ര പറയുന്നു.
പിന്നെ ഒരു മാസം കാലത്തേക്ക് ഒരു അറിയിപ്പുമില്ല. വീണ്ടും ടെലഗ്രാം വന്നിരിക്കുന്നു, ക്ലിഫോർഡ് ഷട്ടിലി ഹോസ്പിറ്റലൈസ്ഡ്, ആശുപത്രിയിലാണ് അത്രയും. താമസിക്കാതെ വരും പോലും. ആഴ്ചതോറും കത്ത് വരുന്നു, പക്ഷെ ആള് വരുന്നില്ല. രണ്ട് വർഷമാണ് കഴിഞ്ഞു പോയത്. അങ്ങനെ ഈ ജന്മം ഈ യുവദമ്പതികൾക്ക് ഇനി മക്കളുണ്ടാവില്ല. വേണ്ട, മക്കളും വേണ്ട, കുട്ടികളും വേണ്ട. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞാൽ മതി. ലേഡി ചാറ്റലി, അതൊരവസ്ഥയല്ലേ? അതൊരു സ്റ്റാറ്റസ് അല്ലേ? ക്ലിഫോർഡ് ചാറ്റലിയുടെ ഭാര്യ ലേഡി ചാറ്റലി, അങ്ങനെ കഴിഞ്ഞാൽ മതി. രണ്ടുപേരും കൂടി ബംഗ്ലാവിൻ്റെ തെക്കുവശത്തുള്ള വിശാലമായ പാർക്കിൽ സഞ്ചരിക്കുന്നു. വീൽ ചെയറിൽ അദ്ദേഹം, പിന്നാലെ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഭാര്യ. ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ, ഈ തൊഴിലാളികൾ നമ്മൾ രണ്ടും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവർ തൊപ്പിയെടുക്കുന്നു, തലകുനിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കളാ, നമ്മുടെ തൊഴിലാളികളല്ലേ, നമ്മുടെ കൽക്കരിഖനിയിലെ തൊഴിലാളികളല്ലേ? ഒന്ന് ചിരിച്ചുകള അവിടെ നേരെ, ഒന്ന് കൈവീശിക്കളാ, ഇത്രയ്ക്കാലും മനുഷ്യരല്ലേ. കോണി, നിന്റെ ചേട്ടത്തി ഹിൽഡ ചേച്ചിയുടെ സൂക്കേട് നിനക്ക് കുറേശ്ശേ ഉണ്ടെന്ന് തോന്നുന്നു. സോഷ്യലിസത്തിൻ്റെ സൂക്കേട് എന്നെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, അല്ലേ? ഞാനൊന്നും പറയുന്നില്ല. രണ്ടുപേരും ബംഗ്ലാവിൽ തിരിച്ചെത്തിയപ്പോൾ അന്നത്തെ മെയിൽ വന്നിട്ടുണ്ട്, മേശപ്പുറത്ത് ഒരുപാട് കത്ത്. അതിനകത്തൊരു മാസിക, അവളെ മാസിക എടുത്ത് പൊട്ടിച്ചപ്പോ, ഹായ് ദേ കണ്ടോ, അങ്ങയുടെ ചിത്രം ഇതിന്റെ മുഖചിത്രമായിട്ട് വന്നിരിക്കുന്നു. അങ്ങയുടെ ഫോട്ടോ നോക്കിയേ. ആ വന്നോ, അതിലൊരു കഥ കാണോ? എന്റെ ഒരു കഥ. അതെ, അദ്ദേഹത്തിൻ്റെ കഥ ഉണ്ടായിരുന്നു, നല്ല കഥ. അത് പ്രസിദ്ധീകൃതമായതിന് ശേഷം ആളുകൾ തുരിതുരാ വരുന്നു, ആരാധകന്മാർ, സാഹിത്യാസ്വാദകന്മാർ. ഒരു ദിവസം അവൾ മൂന്നാമത്തെ വരെ നിൽക്കുമ്പോൾ ഗേറ്റിൽ ഒരു കാർ വന്നു, വെട്ടിത്തിളങ്ങുന്ന ഒരു ചുവന്ന കാർ. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു, അതിസുന്ദരനായ ചെറുപ്പക്കാരൻ. കോണി ഭർത്താവിൻ്റെ മുറിയിലെത്തി. ആ വിരുന്നുകാരൻ കയറി വരുന്നു, ഭർത്താവ് വിളിക്കുന്നു, കോണി വരൂ, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ധാരാളം മനസ്സിലായോ? എൻ്റെ പ്രിയ സുഹൃത്താണ്, പ്രസിദ്ധ നാടകകൃത്ത് മിസ്റ്റർ മൈക്കിൾ. നാട്ടിലേറെ പ്രശസ്തമാം നാടകങ്ങൾ നെയ്തെടുത്ത നാട്യരംഗ കലാലോലൻ വിശ്രുതൻ മൈക്കിൾ. വിശ്രുതൻ മൈക്കിൾ, മൈക്കിളിൻ്റെ ഒരു നാടകം കഴിഞ്ഞ 500 ദിവസമായിട്ട് അമേരിക്കയിൽ തുടർച്ചയായിട്ട് കളിച്ചോണ്ടിരിക്കുക. എന്താ മൈക്കിളെ ഇതിൻ്റെയൊക്കെ രഹസ്യം? ഓ ഒന്നുമില്ല സാർ, നാടകമല്ലേ, ആളുകൾ ചില ഞുണക്ക് പണികളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ നാടകം സാറിൻ്റെ കലാസൃഷ്ടിയുടെ 4 അയലത്ത് വരില്ല. ഓ എൻ്റെ കലാസൃഷ്ടി, ഞാൻ ചെയ്തതൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ പട്ടാളത്തിൽ തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു സൃഷ്ടി മാത്രമല്ലേ ഉള്ളൂ, കലാസൃഷ്ടി മാത്രമല്ലേ തോണി? അവൾ നാണിച്ച് മുഖം താഴ്ത്തി. അങ്ങയ്ക്ക് മക്കളുണ്ടാവില്ല, അങ്ങ് ദുഃഖിക്കണ്ട. അങ്ങ് വിചാരിച്ചാൽ അങ്ങയ്ക്ക് മക്കളുണ്ടാവും. മഹാഭാരതത്തിൽ പാണ്ഡു എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മക്കളുണ്ടാവാത്തൊരവസ്ഥ വന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന് മക്കളുണ്ടായി, അവരാണ് പഞ്ചപാണ്ഡവന്മാർ. അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ, ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തപ്പോൾ പഞ്ചപാണ്ഡവന്മാരുണ്ടായി. ഈ പഞ്ചപാണ്ഡവന്മാരിൽ ഒരുത്തം പോലും പാണ്ഡുവിൻ്റെ മകനല്ല, നമുക്കറിയാമല്ലോ. കഥ പറഞ്ഞിട്ട് അദ്ദേഹം കോണിയുടെ നേർക്ക് നോട്ടോ അയച്ചു. ഒരു കടാക്ഷം പകരം ഒരു മൃദുഹാസം, മറുകടാക്ഷം പകരം മധുരമന്ദ സ്നേഹം. അത്താഴ സമയമായി, അതിഥിക്ക് അത്താഴം ഒരുക്കുന്നു. നടക്ക് അതിഥി സ്വകാര്യമായിട്ട് കോണിയെ കണ്ടു. കോണി, ഞാൻ കൊണ്ടുവന്ന പുതിയ നാടകം അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുന്നു, നിങ്ങൾ താല്പര്യമായിട്ട് ശ്രദ്ധിക്കുന്നു കണ്ടു. എന്താ നാടകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല നാടകം, നന്നായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. അതിൽ നായിക ആരാണെന്ന് മനസ്സിലായോ? ഇല്ല, മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ് നായിക. നിങ്ങളെ ഉദ്ദേശിച്ചാണ് ആ കഥാപാത്രത്തെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സത്യം ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ ജനിച്ചത് എനിക്ക് വേണ്ടിയും ഞാൻ ജനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് വിവാഹിതരായിക്കൂടെ? അയ്യോ, ഞാൻ വിവാഹിതയാണല്ലോ. വിവാഹിതയാണ്, അദ്ദേഹത്തിന് നിങ്ങളെ വേണോ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിലല്ലല്ലോ ഉറങ്ങുന്നത്. എനിക്കറിയാം, മൂന്നാമത്തെ നിലയിലാണ് നിങ്ങളുടെ കിടക്കമുറി. നിങ്ങളതിൽ ഏകാഗിനിയാണ്. അതെ, ഞാൻ ഏകാഗിനിയാണ്. ദുഃഖിക്കണ്ട, ഇന്ന് രാത്രി നിങ്ങളുടെ കിടക്കുമുറിയിൽ നാടകർത്ത് വിരുന്ന് വരും. അയ്യോ അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ താഴേക്ക് വരാം. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറക്കമായി. ക്ലിഫോർഡ് ചാറ്റലി ചുരുണ്ടുകൂടി കിടന്നു ഉറങ്ങുന്നു മൃത പൗരുഷൻ. തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ നാടകർത്ത് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നു, കാലടി ശബ്ദം കാതോർത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ നിലയിൽ കിടക്കയിൽ അവൾ തിരിഞ്ഞു പറഞ്ഞു കിടക്കുന്നു. അവളുടെ മനസ്സിൽ മനസ്സാക്ഷിയും മനസ്സാക്ഷിയും മനസ്സും തമ്മിലുള്ള പോരാട്ടം.
ചന്ദ്രൻ ഉദിച്ചു നിലാവ് വരുന്നു അകലെ കടലിരപ്പുന്നു അവളുടെ മനസ്സിലും ഒരു കടൽ തിരി അടിക്കുന്നു പക്ഷേ ആ പരീക്ഷണ രാത്രി അവൾ അതിജീവിച്ചു അവൾ പതിവ്രതയായി തന്നെ ആ രാത്രി അതിജീവിച്ചു നേരം പുലരുന്നു വിളറി വെളുത്ത് നിൽക്കുന്നു ചന്ദ്രക്കല അതുപോലെ വിളറി വെളുത്ത മുഖവുമായി നമ്മുടെ വിരുന്നുകാരൻ വീട് വിട്ടു പോകുന്നു ബംഗ്ലാവിൻ്റെ തെക്കുവശത്തുള്ള ആ പാർക്കിലുണ്ട് ഭാര്യയും ഭർത്താവും കോണി നമ്മുടെ ഈ എസ്റ്റേറ്റ് ഈ തറവാട്ട് സ്വത്തിന് ഒരു നേരവകാശം ഉണ്ടായിക്കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് കാര്യം നടക്കുമോ നീ അതിനെന്നെ സഹായിക്കണം എങ്ങനെ നീ പ്രസവിക്കണം ഞാൻ മാത്രം വിചാരിച്ച പ്രസവിക്കും ഒരന്യ പുരുഷനിൽ നിന്ന് നിനക്കൊരു കുട്ടി ഉണ്ടാകുമെങ്കിൽ ഇത് നല്ല കാര്യമാകും എന്നെനിക്ക് തോന്നുന്നു അവൻ നമ്മുടെ കുട്ടിയായിട്ട് വളരും നമ്മുടെ സ്വത്തിന് നേരവകാശം എത്തിയിരും അയ്യോ നാട്ടുകാരെന്ത് പറയും നാട്ടുകാരൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ ഭാര്യയെ കുട്ടി ജനിച്ചാത്ത തന്നെ അങ്ങക്ക് ആ കഴിവില്ലെന്നുള്ളത് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ നാട്ടുകാരെന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ കോണി ഞാൻ പ്രഖ്യാപിക്കുന്ന എനിക്കൊരു കഴിവുകളുമില്ല എനിക്ക് എൻ്റെ ഭാര്യയിൽ കുട്ടി ജനിച്ചത്ത തന്നെ എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ സമാധാനം പറയണ്ടേ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തോന്നാ കോണി മനസ്സിൻ്റെ കാവൽക്കാരൻ മാത്രമല്ല മനസ്സാക്ഷി മനസ്സെന്ന് പറഞ്ഞാൽ അവർ ഈ പ്രപഞ്ചത്തോളം വലിയവനാണ് അതുകൊണ്ടെല്ലാം മനസ്സിന് വിട്ടുകൊടുക്കണം മനസ്സിന് വിട്ടുകൊടുക്കണം ഇരുന്നു പോകണം മനസ്സു വിരുന്നു പോകണം സരസ സംഗമത്തിനായി മനസ്സു വിരുന്നു പോകണം ഇരുന്നു പോകണം മനസ്സു വിരുന്നു പോകണം വീഴ്ച നീങ്ങുന്നു ഭാര്യ കൂടെ ചെല്ലുന്നു കോണി മധുര ഭോജ്യ മതി വരും വര മനസ്സിനേകണം മധുമുഖരാൻ ഹൃദയ പുഷ്പം മധുബനേകണം മധുമുഖരാൻ ഹൃദയ പുഷ്പം മധുബനേകണം മനസ്സ് മധുബനേകണം വിരുന്നു പോകണം മനസ്സു വിരുന്നു പോകണം സരസസംഗമത്തിനായി മനസ്സു വിരുന്നു പോകണം വിരുന്നു പോകണം മനസ്സു വിരുന്നു പോകണം എന്നിട്ട് ഞാൻ അന്യപുരുഷനെ സ്വീകരിക്കണം അല്ലേ അതെ പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് ആ അന്യപുരുഷൻ കുടുംബക്കാരനായിരിക്കണം തറവാട്ടുകാരനായിരിക്കണം നമ്മൾ തറവാട്ടുകാരാ നമുക്ക് ജനിക്കുന്ന കുട്ടി തറവാട്ട് മഹിമയുള്ളവരായിരിക്കണം അങ്ങനെ വല്ലവരും കണ്ടു വച്ചിട്ടുണ്ടോ കണ്ടു വച്ചിട്ടില്ല നീ അന്വേഷിക്കൂ ജെറുസലേമിൻ തെരുവിൽ ഇടവഴികളിൽ നീ പോകൂ അന്വേഷിക്കൂ കണ്ടെത്തും അന്യനൊരാളിനെ അഭിമതനെ അന്വേഷിക്കൂ കണ്ടെത്തും അന്യനൊരാളിനെ അഭിമതനെ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ ആളാരാണെന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരിക്കലും പറയണ്ട ഒരു പട്ടി വരുന്നു അനുശേഷൻ പട്ടി പാഞ്ഞു വരുന്ന ഒരു പട്ടി പിന്നാലെ ഒരു പട്ടാളക്കാരൻ വന്നു ക്ലിഫോർഡ് ടെമ്പിൾ കണ്ട് പട്ടാളക്കാരൻ സല്യൂട്ട് ചെയ്യുന്നു ചുവന്ന വട്ട മുഖം ഒരു കയ്യിൽ തുടർ മറു കയ്യിൽ തോക്കിൻ കുഴലും സിഗരറ്റും ഒരു കയ്യിൽ തുടർ മറു കയ്യിൽ തോക്കിൻ കുഴലും സിഗരറ്റും സിഗരറ്റ് തൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അവൻ വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു കോണി ഇവന് മനസ്സിലായോ ഇവൻ നമ്മുടെ എസ്റ്റേറ്റിന്റെ സൂക്ഷിപ്പുകാരൻ മെല്ലേഴ്സ് ഞാൻ ഇവനെ നിയമിച്ചിട്ട് 8 മാസമായി ഇവൻ പട്ടാളത്തിലായിരുന്നു യുദ്ധസേവനം കഴിഞ്ഞു വന്നപ്പോൾ പഴയ പണിക്ക് പോകാൻ ഭാവിച്ചു പഴയ പണി എന്ന് വെച്ചാൽ അവൻ്റെ കൊല്ലപ്പണിക്കനാണ് നല്ല സമർത്ഥനായ ഒരു കൊല്ലപ്പണിക്കൻ ഞാൻ പറഞ്ഞു നീ എങ്ങും പോകണ്ട എൻ്റെ എസ്റ്റേറ്റ് കാത്ത് സൂക്ഷിച്ചു നിന്നാൽ നല്ല ശമ്പളം തരാം നിനക്ക് താമസിക്കാൻ ഒരു കോട്ടേജ് പണിച്ചു തരാം പിന്നെ ഇതാ തോക്ക് പിടിച്ചു ഇവിടെ കള്ളന്മാരുടെ ശല്യമുണ്ട് ഏത് കള്ളനെ കണ്ടാലും ഷൂട്ട് അറ്റ് സൈറ്റ്സ് കാണുന്നിടത്ത് വെച്ച് കാച്ചിക്കള പിന്നെ നിനക്കൊരു കൂട്ടുകാരൻ ഇതാ ഈ അൽസേഷ്യൻ പട്ടി 8 മാസമായി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ മെല്ലേഴ്സ് പോയിക്കോളൂ വീണ്ടും സല്യൂട്ട് ചെയ്തു പോയി ക്ലിഫോർഡ് ദമ്പതികൾ ബംഗ്ലാവിലെത്തി അവിടെ സന്ദർശകർ കാത്തിരിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ കണ്ടു ഇരിക്കും ഇരിക്കും എവിടുന്ന് വരുന്നു നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ സാറിൻ്റെ ആരാധകരാണ് കഥകളെല്ലാം വായിക്കാറുണ്ട് ഞങ്ങൾ പിന്നെ അല്പം ഞങ്ങളൊക്കെ എഴുതാറുണ്ട് അതാ ഇദ്ദേഹം ഒരു പുതിയ നോവൽ എഴുതി അതങ്ങേ വായിച്ച് കേൾപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാ ശരി കേൾക്കട്ടെ എനിക്കിഷ്ടമുള്ള വിഷയമാണല്ലോ കേൾക്കട്ടെ നോവൽ വായിച്ചു തുടങ്ങി നോവൽ വായിച്ചു തീർന്നു ക്ലിഫോർഡ് ചാറ്റയുടെ മുഖം കടുത്തു അങ്ങൊന്നും പറഞ്ഞില്ലല്ലോ നോവലിനെ കുറിച്ച് നോവൽ കൊള്ളാം പക്ഷേ അതിൻ്റെ ആശയഗതികളോട് എനിക്ക് യോജിപ്പില്ല
റഷ്യൻ വിപ്ലവത്തിന് ജയ ജയ പാടിക്കൊണ്ടല്ലേ നിങ്ങൾ ആ നാടകം ആ നോവൽ എഴുതിയിരിക്കുന്നു. റഷ്യൻ വിപ്ലവത്തിന് അവിടെ തൊഴിലാളി വർഗത്തിന് സർവാധിപത്യമുള്ള ഗവൺമെന്റ് ഉണ്ടായ ആവേശം കൊണ്ടല്ലേ നിങ്ങൾ ഈ കലാസൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഐ എം ഡെഡ്ലി അഗൈൻസ്റ്റ് ദി സോവിയറ്റ് റെവല്യൂഷൻ. ഞാനിതിനെതിരാണ്, ബദ്ധവൈരിയാണ്. മാർക്സ് പറയുന്നു സമൂഹത്തെ മാറ്റിമറിക്കാം. ഞാൻ പറയും ദി മാസസ് ആർ അൺചേഞ്ചബിൾ. സമൂഹത്തെ മാറ്റിമറിക്കാനാവില്ല. എൻ ഇൻഡിവിജ്വൽ മേ എമർജ് ഫ്രം ദി മാസസ്. ജനക്കൂട്ടത്തിൽ ഒരു നേതാവ് ഉയർന്നു വരാം ലെനിനെ പോലെ. പക്ഷേ അവർ ഭരിക്കുന്നു പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫാൾസ് ആൻഡ് ഹിപ്പോക്രസി ടു സേ ദറ്റ് ദേ കൻ റൂൾ ദംസെൽസ്. അവർക്ക് സ്വയം തൊഴിലാളി വർഗത്തെ ഭരിക്കാൻ കഴിയുന്നു പറയുന്നു ഫാൾസ് ആണ്, പ്രഹസനമാണ്. ഐ എം ഡെഡ്ലി അഗൈൻസ്റ്റ് ദിസ് ചേഞ്ചസ്. ഈ മാറ്റങ്ങൾക്കെല്ലാം ഞാൻ വിരോധിയാണ്. സാർ തന്നെ മാറ്റത്തിന് വിധേയനല്ലേ? സാർ എങ്ങനെ ഇരുന്ന ആളാണ്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? വീൽചെയറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കുവോ? ഈ സംഭാവന ഇവിടുന്ന് കിട്ടി. ഇതാരുടെ സംഭാവന? സാമ്രാജ്യത്വം. അങ്ങേ പോലെ ആയിരക്കണക്കിന് അല്ല 10,000 ജനങ്ങളെ തകർത്ത സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്തിന് എതിരാണ് ഞങ്ങൾ. ആ സാമ്രാജ്യത്തെ കടപുഴക്കി എറിഞ്ഞ് അധികാരം പിടിച്ചത് തൊഴിലാളി വർഗത്തിൻ്റെ ഭരണകൂടത്തിൽ ഞങ്ങൾക്ക് ആവേശമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ എഴുതിയത്. ലോകം മുഴുവൻ അറിയണം, അതിനുവേണ്ടിയാണ്. ഈ ചർച്ച നടക്കുമ്പോൾ കോണി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ മനസ്സിലൊരു കുരുക്ക് വീണിരിക്കല്ലേ? ഭർത്താവ് കൊണ്ട് ഇട്ടുകൊടുത്തില്ലേ ഒരു വലിയ കുരുക്ക്? ജെറൂസലേമിൻ തരിവിൽ ഇടവഴികളിൽ നീ പോകും, അന്വേഷിക്കൂ കണ്ടെത്തും അന്യനരാളിനെ അഭിമതനെ, അന്വേഷിക്കൂ കണ്ടെത്തും അന്യനരാളിനെ അഭിമതനെ. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. കോണി എന്താ വരൂ. എന്താ പീറ്റർ എവിടെ? അയ്യോ അവന് തീരെ സുഖമില്ല, തലവേദനയും പനിയായിട്ട് അവിടെ പൗച്ചും മുടി കിടക്കും. എന്തിനാ? ഈ കത്ത് മില്ലേഴ്സിന് കൊടുക്കാനുള്ളതാണ്, നമ്മുടെ എസ്റ്റേറ്റിൻ്റെ സൂക്ഷിപ്പുകാരൻ. അവന് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ തരൂ, ഞാൻ കൊണ്ടു കൊടുക്കാം. ആ കൊണ്ടു കൊടുക്ക. അദ്ദേഹം കത്ത് കൊടുത്ത് അവൾ കത്ത് മേടിച്ച് നേരെ പോകുന്നു, എസ്റ്റേറ്റിലേക്ക് കയറിപ്പോകുന്നു. ജീവിതത്തിൽ ആദ്യമാണ് അവൾ കാട്ടിലേക്ക് കയറുന്നത്. തളിരും മലരും തരുപടർപ്പും തണലും തണുവണിപ്പുൽ പടപ്പും കളകളം പൈരുവൈ തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും. തളിരും മലരും തരുപടർപ്പും തണലും തണുവണിപ്പുൽ പടർപ്പും. അവൾ മെല്ലേഴ്സിന്റെ കോട്ടേജിന് മുമ്പിലെത്തി. അത് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു. അവിടെ ആരുമില്ല, വല്ലാത്ത നിശബ്ദത, ഏകാന്തത. അവളെ കോട്ടേജിൻ്റെ വടക്കേസ്തൊക്കെ ഒന്നു. അവിടെ അവളൊരു കാഴ്ച കണ്ടു ഞെട്ടി പുറകോട്ട് മാറി. ഇതാ അയാൾ മെല്ലേഴ്സ് കുളിക്കുന്നു. ജനിച്ച പടി തവൽ ചെറ്റയിലിട്ടിരിക്കുന്നു. വെള്ളം കോരി വെച്ച് സുഖമായിട്ട് സ്വാതന്ത്ര്യവട്ടം കുളിക്കുകയാണ്. മാത്രമേ ദേഹം ആസകലം സോപ്പും തേക്കുന്നു. മുഴു നഗ്നനായി നിന്നു കുളിക്കുന്നു. അവൾ ഓടി മാറിക്കളഞ്ഞു. കോട്ടേജിൻ്റെ മുൻവശത്ത് മരം മുറിച്ചൊരു കുറ്റി കണ്ടു. അവൾ ചെന്ന് അതിലിരുന്നു. അല്പം കഴിഞ്ഞവൾ ഇന്ന് വാതിൽ തട്ടി. ആ വാതിൽ തുറക്കപ്പെടുന്നു. മെല്ലേഴ്സ് ഇറങ്ങി വരുന്നു, ഡ്രസ് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുന്നു. അയ്യോ ഇതാരേ കൊച്ചമ്മ, കൊച്ചമ്മ, എന്താ എന്താ ഇങ്ങനെ വന്നത്? എന്താ ഇരിക്കാമല്ലോ. ഇല്ല, നിങ്ങൾക്കൊരു കത്ത് അദ്ദേഹം തന്നയച്ചു. രണ്ട് കൈ നീട്ടിയാൾ കത്ത് മേടിച്ചു. ഞാൻ പോകുന്നു. നിങ്ങളിവിടെ തനിച്ചാണോ? യെസ്, ഐ എം ക്വൈറ്റ് അലോൺ ഹിയർ. ഞാൻ തനിച്ചാണ്. യു ആർ സിംഗിൾ? നിങ്ങൾ വിവാഹിതനല്ല? No, I am married. ഞാൻ വിവാഹിതനാണ്. Where is your wife? എൻ്റെ ഭാര്യ എവിടെ? My wife, she cheated me. She deceived me. അവൾ എന്നെ ചതിച്ചു, വഞ്ചിച്ചു. എങ്ങനെ? പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ വേറൊരുത്തൻ്റെ കൂടെ കഴിഞ്ഞു കൊടുക്ക. എൻ്റെ രണ്ട് മക്കളെ പെറ്റവളാ. ഞാൻ എൻ്റെ മക്കളെ കഴിഞ്ഞ് കൊണ്ടുവന്നു. അമ്മ വന്ന് എന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. അമ്മ വളർത്തുന്നവര്. ഐ എം ക്വൈറ്റ് അലോൺ ഹിയർ. ഞാൻ പോകുന്നു. അവരിറങ്ങി നടന്നു കൂടെ ചെന്ന് ഗേറ്റ് തുറന്ന് പിടിച്ചു കൊടുത്തു ആദരവോടെ. അങ്ങ് ദൂരെ ചെന്ന് മറിയുമ്പോഴും അവിടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഒരു രൂപം, ദേഹമാസകലം സോപ്പ് തേച്ച ഒരു നഗ്നരൂപം. അകാരണമായ ഒരു ആകർഷണം അവൾക്ക് കാട്ടിലേക്ക് പോകണം തോന്നുക. അവൾ അടുത്ത ദിവസവും കാട്ടിൽ കയറി ചുറ്റിക്കറങ്ങി. കുടിലിൻ്റെ മുറ്റത്തോന്നപ്പോൾ അത് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു. തണുത്ത കാറ്റ് വീശുന്നു, പോയി കളയാം. അവൾ മുമ്പോട്ട് നടന്നു. അപ്പോൾ കാട്ടിൽ ഒരു ശബ്ദം. ഓ, മരംകൊത്തിയാന്ന് തോന്നുന്നു. അതവിടെ വള്ളിക്കുടിൽ. അതിനടികളിൽ ഒറ്റയടിപ്പാണ്. അവളൊന്ന് കുനിഞ്ഞപ്പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു കൊല്ലൻ്റെ ആല. ആ കൊല്ലൻ്റെ ആലയിരുന്ന് കൊല്ലപ്പണി നടത്തുന്നു മെല്ലേഴ്സ്. അവൻ്റെ പട്ടി കുരച്ച് ചാടുന്നു.
പണിയായതൊക്കെ താഴെയിട്ട് മെല്ലെ എഴുന്നേറ്റിയെന്ന ഇരിക്കാമല്ലോ. ഇല്ല, നിങ്ങളുടെ പണി നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഞാൻ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങറക്കാം. I have never been here before. മുമ്പ് ഒരിക്കലും ഞാൻ വന്നില്ലല്ലോ. കഷ്ടമായിപ്പോയി. ഇരിക്കൂ അച്ഛമ്മ അല്പനേരം. കസേരയിട്ട് കൊടുത്തു. അച്ഛമ്മ തണുപ്പല്ലേ, നെരിപ്പോട് കത്തിക്കട്ടെ. നെരിപ്പോട് കത്തിച്ചു. കൈവെള്ള ചൂടാക്കിക്കൊണ്ട് അവൾ കസേരയിരിക്കുന്നു. അവൻ പണിയൊന്നും നോക്കിക്കൊണ്ടു. അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ചുറ്റി വീരുമ്പോൾ അവൻ്റെ കൈയുടെ മസിലൊക്കെ ഉരുണ്ട് കയറുന്നു. അവൻ ആഞ്ഞടിക്കുമ്പോൾ അവൻ്റെ നെഞ്ഞത്തെ മസിലെല്ലാം ത്രസിക്കുന്നു. നെറ്റിത്തരത്ത് വിയർപ്പ് തുള്ളികൾ, മൂക്കിൻ്റെ അറ്റത്ത് വിയർപ്പ് തുള്ളി മുത്തുപോലെ തൂങ്ങി നിൽക്കുന്നു. അത് നോക്കുന്നില്ല, കൊച്ചമ്മയെ നോക്കുന്നില്ല. ഒന്നാമത് തൻ്റെ അഭിമാനത്തിൽ, രണ്ടാമത് സ്ത്രീകളെക്കുറിച്ച് അവൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അവൻ്റെ ഭാര്യ അവനെ ചതിച്ചത് മുതൽ. സ്ത്രീയല്ല, സ്ത്രീ യക്ഷിയാണ്, യക്ഷി. ഒരു രക്തയക്ഷി വന്നു ചോര കുടിക്കാൻ വന്നു. എന്ത സ്വകാര്യ കുടിൽ എന്തിനു വന്നു യക്ഷി? ഒന്നണിച്ചു പോകൂ യക്ഷി, പോയി തുലയൂ ഈ യക്ഷി. ഒരു രക്തയക്ഷി വന്നു ചോര കുടിക്കാൻ വന്നു. കോണി എഴുന്നേറ്റു. ഞാൻ പോന്നു. നല്ലേഴ്സ് വല്ലപ്പോഴൊക്കെ വരാം. വരണം കൊച്ചമ്മ, വരണം. എസ്റ്റേറ്റ് സ്വന്തം എസ്റ്റേറ്റ് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണണ്ടേ? പക്ഷെ വരുമ്പോൾ തണുത്ത കാറ്റ് വീശിയാൽ, മഴ പെയ്താൽ കയറിയിരിക്കാൻ നിങ്ങളുടെ കോട്ടേജിനൊരു താക്കോൽ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ തരാമോ? അയ്യോ കൊച്ചമ്മ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ആകപ്പാട് ഒരു ഒറിജിനൽ താക്കോലേ ഉള്ളൂ. അല്ല, നിങ്ങൾക്കൊന്ന് ചെയ്തു തന്നൂടെ? അത് വിഷമമാണോ? വേണ്ട. അവിടെ മുഖം മാടി, വല്ലാത്തൊരു നൈരാശ്യം. തൻ്റെ സൗന്ദര്യം, തൻ്റെ യൗവനം, തൻ്റെ ആരോഗ്യം. സുന്ദരനായ ചെറുപ്പക്കാരനെ, ആരോഗ്യവാനായ ചെറുപ്പക്കാരനെ അശേഷം ആകർഷിച്ചിട്ടില്ല, അതിൻ്റെ നൈരാശ്യം. അവൾ വീട്ടിലെത്തി, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല. എഴുത്തും വായനയും, എഴുത്തും വായനയും. അവിടെ ഖനി വ്യവസായം, സാഹിത്യ വ്യവസായം. പക്ഷേ മനസ്സെന്ന് പറയുന്നൊരു വള്ളിയാണ്. ആ വള്ളിക്ക് ചുറ്റിപ്പടരാനൊരു ചുള്ളി വേണം. വീട്ടിച്ചുള്ളിയില്ല, കാട്ടിച്ചുള്ളിയുണ്ട്. അവൾ വീണ്ടും കാട്ടിലെത്തി. ആ കുളിൽ പൂട്ടി കെട്ടിയിട്ടിരിക്കുന്നു. ഓ, മഴ വരുന്നു, മഴ പെയ്തു തുടങ്ങി. അവളെ കോട്ടേജിൻ്റെ തിണ്ണേ കയറുന്നു. തകർത്ത മഴ, വെള്ളം നിറച്ച് അവളെ വസ്ത്രമൊക്കെ നനയുന്നു. നനഞ്ഞൂറ്റി വാരിക്കൊണ്ട് പാഞ്ഞു വരുന്ന പട്ടി, അൽശേഷം പട്ടി. പിന്നാലെ അയാളും നനഞ്ഞൂറ്റി വാരി വരുന്നു. അയ്യോ കൊച്ചമ്മ, ഇതപ്പോ വന്നു, നനഞ്ഞല്ലോ. ഞാൻ മഴയ്ക്ക് മുമ്പ് വന്നതാണ്. ആ മഴ തോരുന്നു, ഞാൻ പോട്ടെ. കൊച്ചമ്മ, ഇനി വരുമ്പോൾ ഇതുപോലെ മഴ പെയ്ത് അകത്ത് കയറിയിരിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ വേണ്ട. പരിഭവത്തിലാണ് അവൾ മറുപടി പറഞ്ഞത്. വേണ്ട, നിങ്ങൾ എൻ്റെ വേലക്കാരനല്ലോ, ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ. നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ വേലക്കാരനല്ലേ. വേണ്ട താക്കോൽ, വേണ്ട. പരിഭവത്തിൻ്റെ മാധുര്യമാണ് ഉള്ള ശബ്ദം അവൻ്റെ മനസ്സിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തി. ഭർത്താവ് കരി വ്യവസായം, സാഹിത്യ വ്യവസായം. പല പൊത്തു പരിമളം ചുമന്നു ശുദ്ധമാം, പുലർക്കാലമായി ഉള്ളർത്തെങ്ങും ചരിക്കയായി. പല പൊത്തു പരിമളം ചുമന്നു ശുദ്ധമാം, പുലർക്കാലമായി ഉള്ളർത്തെങ്ങും ചരിക്കയായി. അവൾ വീണ്ടും വനത്തിലെത്തി. അയാളുണ്ട്. മെലേഴ്സുണ്ട്. അയാളെ കണ്ട നിമിഷം അവൾ വികാരാധീനയായി. അയ്യോ കൊച്ചമ്മ, ഇരിക്കാമല്ലോ. അവൻ ഓടി അകത്ത് കയറി കസേര കൊണ്ട് നിട്ട് കൊടുത്തു. മുറ്റത്തെ മരച്ചു പട്ടി. ഇരിക്കൂ കൊച്ചമ്മ. അല്ല, കരയുന്നോ കൊച്ചമ്മ, കരയുന്നോ? തണുത്ത കാറ്റ് വീശുന്നു. ഒരു കൊച്ചമ്മ, നമുക്ക് അകത്തിരിക്കാം. അവൻ അവിടെ കൈക്ക് പിടിച്ചു അവൾ എഴുന്നേറ്റു. രണ്ടുപേരും അകത്ത് കടന്നതും ആ മരത്തിന്റെ ഒരു കൊമ്പൊടിഞ്ഞു വിടുന്നതും. ഇനിയും തണുത്ത കാറ്റ് വീശുന്നു. വൃക്ഷങ്ങൾ തമ്മിൽ തലത് ഇടിമിന്നൽ ഉണ്ടാകുന്നു. എനിക്ക് പേടിയാവുന്നു. ആ വാതിൽ അങ്ങോട്ട് അടച്ചാലേ. അവൻ എഴുന്നേറ്റിന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. കൊടുങ്കാറ്റ്, കൊടുങ്കാട്ടിലൂടെ അലന വിളിച്ചുകൊണ്ട്, ഭൂമി വിളിച്ചുകൊണ്ട് പോകുന്നു. വൃക്ഷങ്ങൾ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു വീഴുന്നു. മുറിക്കുള്ളിൽ കൂരിരുട്ട്, നിറഞ്ഞ അന്ധകാരം. പരസ്പരം കാണാൻ മേല. കൂരിരുട്ടിന്റെ കണ്ണിൽ എല്ലാം സമമാണ്, എല്ലാം തുല്യമാണ്. ഉടമയും അടിമയും തുല്യമാണ്. ഉയർന്നവളില്ല, താണവനില്ല, വലിപ്പവും ചെറുപ്പവുമില്ല. എല്ലാം തുല്യം ഇരുളിൻ കണ്ണിൽ, ഉടമയും അടിമയും തുല്യം.
ഉടമയും അടിമയും തുല്യം. ആ കൊടുങ്കാറ്റടങ്ങി വൃക്ഷങ്ങൾ ഒടിഞ്ഞൊടിഞ്ഞു കിടക്കുന്നു. ആ കുടിലിന്റെ വാതിൽ തുറക്കപ്പെട്ടു. കുടിലിനുള്ളിലെ കൂരിരുട്ട് അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. മെല്ലേഴ്സ് ഇറങ്ങി വരുന്നു. പിന്നാലെ കൊച്ചമ്മയുമുണ്ട്. പാർവതി പരിണയം കഴിഞ്ഞ് മധുവിധു രാത്രിയിൽ ശിവൻ പാർവതിയോട് പറഞ്ഞു. മധുവിധു കിടക്കി വെച്ച് അദ്ദേഹം പറഞ്ഞു, വിലാസിനി പാർവതി, നിന്റെ മുഖത്തിപ്പോൾ എലഞ്ഞിപ്പൂവിൻ്റെ മണം, നിന്റെ കണ്ണുകൾ ചുവന്ന് ചെറുകിയിരിക്കുന്നു. നമ്മുടെ ശാരീരിക ബന്ധത്തിൻ്റെ രതിമൂർച്ചയിൽ മതമെന്ന വികാരം നിനക്ക് നൽകിയതാണ് ഈ നവ്യ സൗന്ദര്യവും ഈ നവ്യ സൗരഭ്യവും. ശിവൻ പാർവതിയോട് പറഞ്ഞാണ്. ഇത് മെല്ലേഴ്സിന് കൊച്ചമ്മയോട് പറയണമെന്ന് തോന്നി, പറഞ്ഞില്ല. പകരം അവിടെ വീണുകിടക്കുന്ന മരക്കൊമ്പ് പൊക്കിയെടുത്തെറിഞ്ഞു. നാശം, എന്തെല്ലാം ഇടിവിനാശങ്ങളാണോ ദൈവമേ ഇനി എന്നെ കാത്തിരിക്കുന്നത്, എന്തെല്ലാം ഭയാനകമായ ഭവിഷ്യത്തുകളാണോ. കൊച്ചമ്മ വിചാരിച്ചുകൊണ്ട് സ്ത്രീ വിദ്വേഷിയായ ഞാൻ സ്ത്രീ സേവകനായി മാറി. മെല്ലേഴ്സ്, ഞാൻ നാളെയും വരും. കൊച്ചമ്മ, അരുത് അരുത്. കൊച്ചമ്മ ദൂരെ ചെന്ന് മറഞ്ഞു. തിരിഞ്ഞു നോക്കി ചിരിച്ചുണ്ടാ പോയത്. കൊല്ലപ്പണിക്കനെ തല്ലുകൊള്ളിക്കല്ലേ കൊച്ചമ്മ, കോഴി കൊച്ചമ്മ, കൊല്ലപ്പിനൊന്നും പുറപ്പെടല്ലേ കൊന്നു കൊച്ചമ്മ, കോണി കൊച്ചമ്മ. കൊച്ചമ്മയ്ക്ക് ഇപ്പോൾ ഒരു കൂട്ടുകാരിയുണ്ട്, കൂരിരുട്ട്. ആ കൂട്ടുകാരിയെ കൂടെ കൂടെ കാണണം. ആ കുടിലിലെ കൂരിരുട്ട്, അതിനുവേണ്ടി ബംഗ്ലാവിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ആ സമയത്ത് പോലും കൊച്ചമ്മ പുറത്തു വരാറുണ്ട്. കുടിലിൽ ചെന്ന് കുരുട്ടിനെ കാണാറുണ്ട്, സംതൃപ്തിയായി തിരിച്ചു പോകാറുണ്ട്. ബംഗ്ലാവിലാണെങ്കിൽ ബെഡ്റൂമിൽ അവൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. കൂട്ടുകാരിയെ കാണാൻ, കുരുട്ടിനെ കാണാൻ, എന്നിട്ട് കട്ടിൽ കണ്ണും തുറന്ന് കിടക്കുന്നവൾ കൂട്ടുകാരിയോട് പറയാറുണ്ട്, ആത്മനിർവൃതി അരുളും ശൃംഗാര കൽപ്പമൊരുക്കിയ യവനികമേ, വാതിലടഞ്ഞാൽ മുറിയിൽ നിറയും കൂരിരുളേ നീ ആത്മസഖി. കൊച്ചമ്മ, നിങ്ങളിവിടെ കൂടെ കൂടെ വരുന്നത് കണ്ട നാട്ടുകാരെന്ത് വിചാരിക്കും? ആരും കാണുന്നില്ലല്ലോ. കൊച്ചമ്മയുടെ തോന്നല, ഏത് രഹസ്യവും നാട്ടുകാരറിയും. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? കൊച്ചമ്മ, ദയവ് ചെയ്ത് മേലാൽ ഇവിടെ വരരുത്. മെല്ലേഴ്സ്, ഇനി എനിക്കത് സാധിക്കും തോന്നില്ല. അവിടെ കവളിലൂടെ കണ്ണീരൊഴുകുന്നു. ഇനി എനിക്കത് സാധിക്കും തോന്നില്ല. കൊച്ചമ്മ, നിങ്ങൾ എത്രമാത്രം അതപ്പതിക്കും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ വേലക്കാരൻ കൊല്ലപ്പണിക്കനാണ് ഞാൻ. ഓഹോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത്. അയ്യോ പൊന്നു കൊച്ചമ്മ, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പേടിക്കണ്ട മെല്ലേഴ്സ്, നമ്മൾ ഒരുമിച്ച് നാട് വിട്ടു പോകും. വെളിയിൽ എവിടെങ്കിലും പോയി താമസിക്കും ഭാര്യാഭർത്താക്കളായി. എൻ്റെ ഈ പണമുണ്ട്, എൻ്റെ സ്വന്തം പണം. അച്ഛമ്മ, ഇതൊക്കെ ആഗ്രഹങ്ങളാണ്, നടക്കണമെന്നില്ല. നടന്നാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കും വരാനില്ല. അവളെ അവിടെ കൈക്ക് പിടിച്ചു. രണ്ടുപേരും വള്ളിക്കൂടിലുള്ളിലേക്ക് പോയി. പതുങ്ങി നോക്കി വെൺമേഘം, പതുങ്ങി നോക്കി വെൺമേഘം, ലതാനികുഞ്ചം മറ തീർത്തു തരുശാഖകൾ കുട നിവർത്തി, പച്ചപ്പുൽ തലശൈ അണിവർന്നു പതുങ്ങി നോക്കി വെൺമേഘം, പതുങ്ങി നോക്കി വെൺമേഘം. ബോട്ടൻ യജമാനം പരിചാരികയെ വിളിക്കുന്നു. നടക്കാൻ പോയി. എപ്പോ പോയി? ഒരു മണിക്കൂറായി. ഇടയിട്ട് ഉച്ച തിരിഞ്ഞിങ്ങനെ ഒരു നടത്തേക്ക് പോക്കൊക്കെ ഉണ്ട്. ആ വരുന്നു. കൊച്ചമ്മ തിരക്കുന്നു. അവൾ ഭർത്താവിന്റെ മുമ്പിൽ ചെന്നു. അമ്മ ലേറ്റ്, ഞാൻ താമസിച്ചോ? നീ എവിടെയായിരുന്നു കോണി? ഞാൻ നമ്മുടെ എസ്റ്റേറ്റിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു, എല്ലാം കണ്ടുകണ്ടങ്ങനെ ചെല്ലുമ്പോൾ ഈ പക്ഷികൾ എത്ര വെറൈറ്റിയാണ് നമ്മുടെ എസ്റ്റേറ്റിൽ. കാട, അടയ്ക്കാക്കിടി, കുരുവി, മടത്ത, വണ്ണാത്തിപ്പുള്ള്, തത്ത, എല്ലാത്തിനെയും കണ്ട് ഞാനങ്ങ് നടന്നു. അവസാനം ചെന്ന് കയറിയത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ. ഏത് കൂട്ടുകാരി? അങ്ങേക്ക് അറിഞ്ഞൂടാ, ഞങ്ങളൊന്നിച്ച് ഡ്രസ്റ്റിനിൽ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട്. ആ, അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി, പൊന്നോമന കുട്ടൻ. അവനെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് കൊണ്ട് നടന്നപ്പോൾ എനിക്ക് തോന്നി ഇതുപോലൊരു കുട്ടി എനിക്കും ഉണ്ടായെങ്കിൽ
അവനെ താലോലിച്ച് താലോലിച്ചെന്ന് സമയം പോയി അറിഞ്ഞില്ല. ഭർത്താവിന് സംശയം തോന്നും. കൊണി, ഞാൻ നിന്നെ അന്വേഷിച്ചത്, നീ ഇടയട്ടൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. രാ പകലിലാ ഞാൻ ഇന്ന് എഴുതുന്നു. നീ ചോദിച്ചിരുന്നു എന്താ എഴുതുന്നു? എൻ്റെ ഏറ്റവും വലിയ നോവൽ. ഇന്നലെ ഞാൻ അത് പൂർത്തിയാക്കി. നിനക്ക് കേൾക്കണ്ടേ? വായിച്ചു വായിച്ചു, എനിക്ക് കേൾക്കണം. ഭർത്താവ് നോവൽ വായിച്ചുടങ്ങളും കേട്ടോണ്ടിരിക്കുന്നു. റേന്ത തുന്നിക്കൊണ്ട് വായിച്ചു തീർന്നിട്ടും ഭാര്യ അറിയുന്നില്ല. കോണി, എന്തെടുക്കുന്നു നീ? നീ എന്തെടുക്കുന്നു? ഞാനൊരു കുട്ടിയുടുപ്പ് തിന്നുകയാണ്. കുട്ടിയുടുപ്പോ? അപ്പൊ അവിടെ വരെയൊക്കെ എത്തിയ കാര്യങ്ങൾ? അഭിമതനായ അന്യമനുഷ്യനെ കണ്ടെത്തിയോ? അയ്യോ, ഇതൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞ് അവൾ വരും. കുഞ്ഞിനെയും കൊണ്ടല്ലേ വരുന്നത്? ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ കുട്ടിക്ക് കൊടുക്കാനാണ് ഈ കുട്ടിയുടുപ്പ്. ഭർത്താവിൻ്റെ സംശയം തീർന്നു. പക്ഷേ സംശയം തീരാത്ത ഒരാളുണ്ട് അവിടെ. ബോൾട്ടൺ, പരിചാരികത്തള്ള, അവരാലോചിക്കുന്നു. ഈ കൊച്ചമ്മയ്ക്കൊരു കാമുകനില്ലേ? നിശ്ചയമായിട്ടും ഈ കൊച്ചമ്മയ്ക്കൊരു കാമുകനുണ്ട്. എവിടെയായിരിക്കാം അജ്ഞാത കാമുകൻ? ആരായിരിക്കാം? എവിടെയായിരിക്കാം? എവിടെയായിരിക്കാം? അത്താഴം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ഗുഡ് നൈറ്റ് പറയുന്നൊരു പതിവുണ്ട്. ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധുര സമ്മാനം നൽകാറുണ്ട്, ഒരു മധുര ചുംബനം. ഇടയായിട്ട് ഭർത്താവിന് ആ സമ്മാനം കിട്ടുന്നില്ല. സമ്മാനത്തിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടല്ല, സമ്മാനത്തിൻ്റെ സ്റ്റോക്ക് മറുവഴിക്ക് കുറേശ്ശെ ചോർന്നു ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ബോട്ടൺ സാർ, വരും, നമുക്ക് ചീട്ട് കളിക്കാം. യജമാനും പരിചാരിക്കും ചീട്ട് കളിക്കാനൊന്നും. കാശ് വെച്ചുള്ള കളിയാണ്. കളി തോക്കുന്നെല്ലാം ബോട്ടൺ. കാരണം കളിച്ചോണ്ടിരിക്കുമ്പോഴും അവിടെ ആലോചന. ആരായിരിക്കാം? എവിടെയായിരിക്കാം? അജ്ഞാത കാമുകൻ. ആരായിരിക്കാം? എവിടെയായിരിക്കാം? അവൻ എവിടെയായിരിക്കാം? രാത്രി 2 മണി കഴിഞ്ഞു. കൊച്ചമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ഈടെയായിട്ട് ഒരു പുറത്തെങ്ങും പോകുന്നില്ല. ദുഃഖിതനായി നമ്മുടെ മെല്ലേഴ്സ് കുടിലിൻ്റെ മുറ്റത്തുണ്ട്. ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് അവൻ കുടിലിൻ്റെ മുറ്റത്ത് ഉലാത്തുമ്പോൾ തന്നോട് തന്നെ പറയുന്നു, ഒരു മാലാഖ ഇവിടെ വിരുന്ന് വരാറുണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് കാണുന്നില്ല, എന്നോട് പിണങ്ങിപ്പോയതാ. ഞാൻ ആവശ്യമില്ലാതെ പറഞ്ഞു, കൊച്ചമ്മ മേലാൽ ഇവിടെ വരരുത്. അതേ, ഇനി അദ്ദേഹം വല്ലതും മനസ്സിലാക്കിയോ? അദ്ദേഹം ഇതുപോലും മനസ്സിലാക്കിയോ എങ്കിൽ പിന്നെ എൻ്റെ ഭാവി എന്താണ് ഈശ്വര? ഇല്ല, അതൊക്കെ പേടിയാണ്, എൻ്റെ മനസ്സിൻ്റെ പേടി. വരും മാലാഖ, നിശ്ചയമായും വരുന്നു. വരും തിരന്നു വരും മാലാഖ, വിശിഷ്ട ഭോജ്യവുമായി. വിചാരമധുരം വികാരമധുരം ആപാദമധുരം ഭോജ്യം. തിരന്നു വരും മാലാഖ, വിശിഷ്ട ഭോജ്യവുമായി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു, പള്ളി മണിയടിക്കുന്നു. 2 മണി. മെല്ലെ സഹതീർ കിടന്നു, മയങ്ങിപ്പോയി. ആ മയക്കത്തിൻ്റെ സ്വപ്നം, ഇതാ വരുന്നു മാലാഖ. പക്ഷെ വെട്ടുകത്തിയായിട്ടാണോ? അത് മാലാഖയല്ല, തൻ്റെ ഭാര്യ ഭർത്ത അലറി വിളിച്ചുകൊണ്ട് വരുന്നു. ഒന്നും എൻ്റെ കഴുത്തുനേരെ ഒരു വീശ്, താന വെട്ടുകത്തി പിടിച്ച് മേടിച്ച് അവിടെ കഴുത്തുനോക്കി ഒരു കാച്ച്, തലേ ചോര പോയി. ആ ചോരപ്പൊളി ഒഴുകുന്ന ആ ചോരപ്പൊളിയിൽ തല ഉരുളുന്നു. തന്നെ കുരുണ്ടു വരുന്ന തല, താൻ ആ തലയെടുക്കുന്നു. അല്ല, ഇത് ബർത്തയുടെ തലയല്ല, ഭാര്യയുടെ തലയല്ല, ക്ലിഫോർഡ് ചാറ്റലിന്റെ തല. ദൈവമേ, ഞെട്ടി ഉണർന്നു. ഇല്ല, തലയുമില്ല, ചോരപ്പുഴയുമില്ല. കിഴക്കേ ദിക്കിൽ നീലാകാശത്ത് ചോരപ്പുഴ നേരം പുലർന്നു വരുന്നു. മാലാഖ വന്നില്ല. അവന് വല്ലാത്ത അരിശം തോന്നി. അദ്ദേഹം അവിടെ തടഞ്ഞു വെച്ചേക്കായിരിക്കും. എങ്കിൽ ഞാൻ ചെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അവരുടെ കൈക്ക് പിടിച്ച് കൊണ്ടുപോരും. അവനകത്ത് കയറി തോക്കെടുത്തു, യജമാനം കൊടുത്തു. നോക്കി, യജമാന്റെ ചങ്ക വളർക്കാനായിരിക്കാം. മുമ്പോട്ട് വെച്ചു. അവൻ പുറത്തു ചാടി, പട്ടി കൂടെ ചാടി, റാഗ്ബി ഭവനത്തിന്റെ ബംഗ്ലാവിലെത്തി. റാഗ്ബി ഭവനത്തിന്റെ ഗേറ്റ് നിൽക്കുമ്പോൾ സകല ധൈര്യവും മഞ്ഞുരുകുന്ന പോലെ ഉരുകി. അവൻ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു, 3-ാമത്തെ നിലയിലേക്ക് ആർത്തിപൂട്ട് നോക്കി നിൽക്കുന്നു. കാമാർത്ഥനായ ഒരു ശ്വാനനെ പോലെ, പെൺപെട്ടി കിടക്കുന്ന മടയിൽ നോക്കി നിൽക്കുന്ന ശ്വാനനെ പോലെ. വാതിൽ തുറക്കപ്പെടുന്നു.
കൊച്ചമ്മ കൊച്ചമ്മയല്ല ബോട്ടൺ പരിചാരികത്തുള്ള മെല്ലേഴ്സ് ഓടിക്കളഞ്ഞു പട്ടിക്കൂടെ. മെല്ലേഴ്സ് അല്ലേ അങ്ങോട്ട് പോയത്? അവനെന്തിനീ ആ സമയത്ത് ഇവിടെ വന്നു? അവൻ ആർത്തി പോട്ട് നോക്കി നിൽക്കുന്നു കുറെ നേരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വാതിൽ തുറന്ന് നോക്കിയത്. ഓഹ്, അത് ശരി, ഈ ആ സമയത്ത് ഒന്നുമില്ലാത്ത സമയത്തിനോട് വന്നത്. ഇവനായിരിക്കാം കൊച്ചമ്മയുടെ കാമുകൻ. ഇവനാണ് ലേഡി ചാറ്റർലി സ്ലാവാർ. ഇവനാണ് പതിവ്രതയുടെ കാമുകൻ. അന്ന് സന്ധ്യയ്ക്ക് പതിവ്രത കാട്ടിലെത്തി. കൊച്ചമ്മ, ഞാൻ ദേവത്വം പറഞ്ഞു പോയി, മേലാൽ ഇവിടെ വരരുന്നു. എന്നോട് പിണങ്ങിപ്പോയതാണോ? ഒരാഴ്ചയാട്ടിയും കാത്തിരിക്കുന്നു, കാണുന്നില്ലല്ലോ. അത് ഇനി അദ്ദേഹം വല്ല മനസ്സിലാക്കിയോ? ഒന്നുമല്ല മെല്ലേഴ്സ്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഗർഭിണിയാണ്. നാല് മാസം. അയ്യോ കൊച്ചമ്മ, കൊച്ചമ്മ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാ വിറയ്ക്കുന്നത്? നിങ്ങൾ വല്ലാതെ വിളറിപ്പോയല്ലോ. ഞാൻ ഗർഭിണിയാണ്. അദ്ദേഹം അറിഞ്ഞോ? ഇല്ല, അറിയും, അറിയിക്കും. എന്റെ പേരൊന്നും പറയല്ലേ? നിങ്ങളുടെ പേര് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അന്യപുരുഷൻ നിന്ന് എനിക്ക് കുട്ടി ജനിക്കുമെങ്കിൽ നല്ല കാര്യമായിരിക്കും. ആ അന്യപുരുഷൻ അഭിമതനായിരിക്കണം, കുടുംബക്കാരനായിരിക്കണം. കുടുംബക്കാരനായ അന്യപുരുഷനെ തേടി മെല്ലേഴ്സ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വെനീസിൽ പോകുന്നു. അദ്ദേഹം വരുന്നു? ഇല്ല, ഞാനും എൻ്റെ ചേച്ചി, ഹിൽഡ ചേച്ചി. ഹിൽഡ ചേച്ചിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, വെനീസിൽ ചെന്ന്. അവിടെ എനിക്കൊരു കാമുകനുണ്ട്, എൻ്റെ ആദ്യകാല കാമുകൻ, ആർട്ടിസ്റ്റ് ടൺകൺ. അയാളെ കണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം അയാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. കൊച്ചമ്മ, ഈ ചതിവ് എന്നോട് വേണ്ടായിരുന്നു. കൊച്ചമ്മ, ഈ ചതിവ് എന്നോട് വേണ്ടായിരുന്നു. അപ്പൊ എന്നൊരു ഉപകരണമാക്കരുത്, എന്നൊരു ആയുധമാക്കരുത്. ഈ ചതിവ് എന്നോട് വേണ്ടായിരുന്നു. കൊച്ചമ്മ മെല്ലേഴ്സ്, നിങ്ങൾ ഇത്ര പാവമാണോ? പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ വെനീസിൽ ചെന്ന് ടൺകണെ കണ്ട് ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതൃത്വം ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്ന് ഭർത്താവിനോട് പറയും. ഭർത്താവിന് ഇഷ്ടപ്പെടും. കാരണം ടൺകൺ കുടുംബത്തിൽ പിറന്നവനാണ്, കുടുംബക്കാരനാണ്. എന്നിട്ട് ഞാൻ ഭർത്താവിൽ നിന്ന് വിവാഹം മോചനം നേടും. പിന്നെ നമ്മൾ ഒന്നിച്ച്, ഞാൻ അത് പറഞ്ഞ പോലെ, അമേരിക്കയിൽ പോവും, സുഖമായിട്ട് ജീവിക്കും, ഭാര്യാഭർത്താക്കളായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഉപകരണമാക്കിയാലും മനസ്സിലായല്ലോ. അല്ല, ഞാൻ വിചാരിച്ച് എന്നെ അങ്ങ് മറന്നാണ്. കൊച്ചമ്മ ആ കുടിലിൽ നിന്ന് വിട്ടുപോയില്ല. അന്ന് അവൾ അവിടെ ഉറങ്ങി. വെളുപ്പിനെ അയാൾ തട്ടി വിളിച്ചു, കൊച്ചമ്മ നേരം വിളക്ക്, നിലനിൽക്ക്, ബംഗ്ലാവിൽ നാൾ വരും, അന്വേഷിച്ചു വരും. വെളുപ്പിടഞ്ഞ് എഴുന്നേറ്റ് പോയി കുളിച്ച് തയ്യാറായി വന്നപ്പോ ഇതാ വന്ന് നിൽക്കുന്നു ബോൾട്ടൺ പരിചാരിക. എന്താ ബോൾട്ടൺ, അന്വേഷിച്ചറിഞ്ഞതാണ്? അതെ, കള്ളം കണ്ടുപിടിക്കാണെങ്കിൽ എനിക്കിഷ്ടമല്ല, എന്നെ ആരും തിരക്കണ്ട. അപ്പോ ഒരു അന്വേഷണം. അച്ഛമ്മ എന്നോട് കറിയിക്കണ്ട, അവിടെ വലിയ ബഹളമായിരുന്നു. ഞാനിപ്പോ വന്നില്ലായിരുന്നു, ഇപ്പോ അവിടുത്തെ പണിക്കാരെല്ലാം ഇവിടെ വന്ന് നരക്കുമായിരുന്നു കേട്ടോ. അദ്ദേഹം ഭയങ്കര ബഹളം. എവിടെ കാണുന്നില്ലല്ലോ, കോണി എവിടെ? ഇവിടെ പോയി തിരക്കണടാ, മഴ പെയ്തടാ, ഇടിമിന്നലുണ്ടായടാ. അവള് കരിഞ്ഞ് ചത്ത് കാണുവടാ, കൊടുങ്കാറ്റുണ്ടായി, മരങ്ങൾ ഒടിഞ്ഞ് ഇവിടെ ചവഞ്ഞ് ചത്ത് കാണുവടാ. ചെല്ലടാ. ഞാൻ പറഞ്ഞു, ആരെയും പറഞ്ഞു വിടണ്ട, ഞാനിപ്പോ ചെന്ന് വിളിച്ചോണ്ട് വരാം. അങ്ങനെ അങ്ങോട്ട് വന്നു, മനസ്സിലായോ? വന്നാട്ടെ. അവളു കൊച്ചമ്മയെ കൊണ്ടിരുന്ന് യജമാന്റെ മുമ്പിൽ നിർത്തിക്കൊടുത്തു. അദ്ദേഹം അടിമുടി അവളെ നോക്കി. കോണി എവിടെയായിരുന്നു? ഞാൻ നടക്കാൻ പോയി. മഴയത്താണോ? വെളുപ്പിന് നടക്കാൻ പോയി. മഴയത്ത് എവിടെയായിരുന്നു? നമ്മുടെ മെല്ലേഴ്സ് താമസിക്കുന്ന കോട്ടേജില്ലേ, അതിന്റെ തിണ്ണേ കയറുന്നു. മെല്ലേഴ്സ് ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, അത് പൂട്ടിയിട്ടേക്കുന്നു, അവനെ കാണുന്നില്ല. ഭർത്താവിന് സംശയം തോന്നും. നീ വരാഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എല്ലാം തണുത്ത് കാണും. വരൂ. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊച്ചമ്മ, ഈ കവർ കൊച്ചമ്മയ്ക്കുള്ളതാ. ബോട്ടൺ കവർ നീട്ടുന്നു, അവളത് പൊട്ടിച്ചു നോക്കി. ഹായ് ഹായ്, ചേച്ചി വരുന്നേ, ചേച്ചി വരുന്നേ, ഹിൽഡ ചേച്ചി വരുന്നേ, നോക്ക്. അവള് ഭർത്താവിന്റെ ഈ കള്ളാസ് കൊടുത്തു. ഭർത്താവിന്റെ മുഖം കടുത്തു. ഇവിടെ തന്നെ എവിടെ വരുന്നത്? എന്റെ ചേട്ടൻ തന്നെ എവിടെ വരുന്നത്? തൊഴിലാളികളെ സംഘടിപ്പിക്കാനാണോ? അയ്യോ, ഒന്നുമല്ല, ഞാൻ എഴുതിയിരുന്നു വരണമെന്ന്. ഞങ്ങൾ ഒന്നിച്ചേ രണ്ടു ദിവസം കഴിഞ്ഞ് വെനീസിൽ പോകുന്നു. എന്തിന്? ഓ, എന്തിന്? ഒരു പ്ലഷർ ട്രിപ്പ്, ഒരു ഉല്ലാസയാത്ര. പെണ്ണുങ്ങളെ കെട്ടുമുട്ടി കിടന്നാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, ചേഞ്ചിന് പോയാൽ എന്ന് തിരികെ വരും? ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക്. ബോൾട്ടൺ ഉണ്ടല്ലോ അങ്ങനെ പരിചരിക്കാൻ. തിരിച്ചു വരുമല്ലോ? അതെന്താ അങ്ങനെ ചോദിച്ചു? നിശ്ചയമായിട്ട് തിരിച്ചു വരും. അടുത്ത ദിവസം രാവിലെ
ഹിൽഡ ചേച്ചി കാറോടിച്ച് വരുന്നു. ഒറ്റയ്ക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇതായാത്ത പറയുന്നു. ഗുഡ് ബൈ ക്ലിഫോർഡ്. ഗുഡ് ബൈ മൈ കോണി ഗേൾ. അസ്ത്രം തൊടുത്ത് വിട്ട് വേഗത്തിൽ പാഞ്ഞു പോകുന്ന കാർ. എസ്റ്റേറ്റിന്റെ സൈഡിലുള്ള റോഡുകൾ പോകുമ്പോ അരിയത്തി ചേട്ടനോട് പറയുന്നു, ചേച്ചി ആ കോട്ടജി കണ്ടോ, അവിടെ ആരാ താമസിക്കുന്നു പറയാവോ? ആരാ? എന്റെ കാമുകൻ. എന്റെ കാമുകൻ? അങ്ങനെയാണ് കേട്ടല്ലോ. ആരാ നിന്റെ കാമുകൻ? എന്റെ ഭർത്താവിന്റെ വേലക്കാരൻ മെല്ലേഴ്സ്. ആ കാർ എടുത്തടിച്ചവളൊന്നും ഇവിടെ അറിയാതെ ബ്രേക്ക് ചെയ്യാ. നിന്റെ ഭർത്താവിന്റെ വേലക്കാരൻ മെല്ലേഴ്സ് നിന്റെ കാമുകനോ? നിനക്ക് ഭ്രാന്താണോ? എനിക്കൊരു ഭ്രാന്തുമില്ല, നല്ല സ്വബോധം. തൊഴിലാളി വർഗത്തിൽ ഞാൻ ഒത്തിനെ പ്രേമിച്ചു, എന്താ കുഴപ്പം? നിങ്ങൾ വലിയ സോഷ്യലിസ്റ്റാണെന്ന് പറയുമോ? അതേടി, ഞാൻ സോഷ്യലിസ്റ്റാ, പക്ഷേ ജീവിത മൂല്യങ്ങൾ തകർക്കണം എന്ന് സോഷ്യലിസം എന്നെ പഠിപ്പിച്ചിട്ടില്ല. നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ ബന്ധമൊഴിഞ്ഞിട്ടില്ല. നീ ഒരാളിനെ സ്നേഹിക്കുന്നു, നീ അവനെ മറക്കണം. ചേച്ചി, ഈ ജന്മം സാധിക്കില്ല. അവിടെ ഒരു കുട്ടി എൻ്റെ വയറ്റിൽ വളരുന്നു. നിന്റെ ഭർത്താവ് അറിഞ്ഞോടി ഇതൊക്കെ? അറിഞ്ഞില്ല, അറിയിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്യപുരുഷൻ എനിക്ക് ഒരു കുട്ടി ജനിക്കുമെങ്കിൽ നല്ല കാര്യം വയ്ക്കുന്നു, പക്ഷേ ആ അന്യപുരുഷൻ കുടുംബക്കാരനായിരിക്കണം. ചേച്ചി, ആ ഒരു കുടുംബക്കാരനെ തേടിയാണ് നമ്മൾ രണ്ടും കൂടെ വെനീസിൽ പോകുന്നത്. ബാക്കി ഞാൻ പിന്നെ പറയാം. ചേച്ചി, ഇന്ന് എനിക്കൊരു സഹായം ചെയ്യണം. ഇന്ന് രാത്രി 10 മണിക്ക് എന്നെ തിരികെ ഇവിടെ ഈ എസ്റ്റേറ്റിന് ഗേറ്റിൽ കൊണ്ടുവിടണം. വെളുപ്പിന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. എന്തൊക്കെയാണ് ഇനി പറയുന്നത്? ചേച്ചി, എൻ്റെ അന്ത്യരാത്രിയാണിത്. അനാവശ്യം പറയാടി. അന്ത്യരാത്രിയോ? അതെ, ഒരു മാസത്തെ വിരഹത്തിന് മുമ്പുള്ള കാമുകനുമൊത്തുള്ള അന്ത്യരാത്രി. കൊണ്ടുവിടാവോ? വയ്യായോ? എങ്കിൽ നിങ്ങൾ തെളിച്ചു വയ്ക്കോ, എന്നെ ഇറക്കി വിട്ടേരെ, ഞാൻ വരുന്നില്ല. അനിയത്തിക്ക് വഴങ്ങി. ചേച്ചി, കൃത്യമായി രാത്രി 10 മണിക്ക് കാർ തിരിച്ചു വന്നു. ആ ഗേറ്റിൽ വന്ന് ലൈറ്റ് ഓഫ് ചെയ്തു, നല്ല ഇരുട്ട്. മെല്ലേഴ്സോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇണറിഞ്ഞ് വന്ന് അവിടെ കൈക്ക് പിടിക്കുന്നു. രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുമ്പോൾ വൃക്ഷക്കൊമ്പിൽ നിന്ന് ഒരു മൂങ്ങ. നടക്കട്ടെ, നടക്കട്ടെ. അന്ന് ആകാശത്തിന് ഭൂമിയോട് അതിരറ്റ സ്നേഹമായിരുന്നു, അതിരറ്റ സ്നേഹം. ായിരം മൊത്തം സമർപ്പിച്ചു നീലവാനം, ഒരു കൈകളാൽ ആകാശ കാമുകൻ പാരിനേ വാരി വാരി പുണർന്നു, പാരിനേ വാരി വാരി പുണർന്നു. നഗ്നയാം ഭൂമി തൻ ഹൃത്തിലോരായിരം മൊത്തം സമർപ്പിച്ചു നീലവാനം. വെളുപ്പിന് കാർ വന്നു, അനിയത്തി കൂട്ടിക്കൊണ്ടുപോയി. അവർ വെനീസിലെത്തി. ഹോട്ടൽ ഹാർട്ട്ലാൻഡിൽ മുറിയെടുത്ത് താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഹോട്ടൽ. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ കത്ത് വന്നിരിക്കുന്നു. അതിൽ അവസാനം ഒരു ദുസ്സൂചനയുണ്ട്. ഭർത്താവ് ഇവിടെ വന്നിരുന്നു, മെല്ലേഴ്സിൻ്റെ ഭാര്യ ഒരു മാന്യവനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞവൾ തെരുവിലേക്ക് നടന്നു. പോലീസ് വന്നവളെ കൊണ്ടുപോയി. പെട്ടെന്നവൾ മെല്ലേഴ്സിനെഴുതി, പ്രിയപ്പെട്ട മെല്ലേഴ്സ്, നിങ്ങൾ ഹോട്ടൽ ഹാർട്ട്ലാൻഡിൽ വരിക, ഞാൻ കാത്തിരിക്കുന്നു. അവൾ കത്ത് പോസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മെല്ലേഴ്സ് മുറിക്കാത്തിരിക്കുന്നു. അല്ലേ, ഇതെങ്ങനെ വന്നു, എപ്പോ വന്നു? അച്ഛമ്മ, ഞാൻ ഒളിവില, എൻ്റെ പിന്നാലെ പോലീസ് കാണും. ഞാനിപ്പോൾ തന്നെ ഒളിവിൽ പോകും. നിൽക്ക്, എന്താ സംഗതി? അവിടെ ഒരു കുഴപ്പമുണ്ടായി, അവൾ വന്നു ഭർത്താ. അന്ന് എൻ്റെ ഇവിടെ എൻ്റെ കുടുങ്ങി കയറി വന്നു, നിന്നെ ഇവിടെ പൊറുക്കാമെന്നാടാണ്. ഞാൻ അവളെ തല്ലി ഓടിച്ചു. അവൾ തെരുവിലെല്ലാം ഓടി നടന്നു. കൊച്ചമ്മയുടെ എൻ്റെയും പേര് ചേർത്ത് പറഞ്ഞു, ഒരുപാട് ആഭാസ തിരക്കൾ പറഞ്ഞു. പോലീസ് വന്ന് അവളെ കൊണ്ടുപോയി. റാഗ്ബി ഭവനത്തിൽ നിന്ന് ഫോൺ ചെയ്തായിരിക്കും. അവർ ഫോൺ ചെയ്ത പട്ടാളക്കാരൊന്നും നടന്നു വരത്തില്ലയോ. അവളെ കൊണ്ടുപോയി. ഇനി എന്നെയല്ലേ പിടിക്കാൻ പോകുന്നത്? കൊച്ചമ്മ, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഒളിവിൽ പോകും. മെല്ലേഴ്സ് ഇരിക്കൂ. ചേച്ചി, മെല്ലേഴ്സ് പറഞ്ഞു കേട്ടില്ലേ, ഭർത്തയ്യൊന്ന് നാട് മാറ്റി. എന്താ ചെയ്യാം? ചേച്ചി ഡൺകണെ കണ്ട് സംസാരിച്ചിട്ട് വരൂ, ഞാൻ പറഞ്ഞൊക്കെ പറയൂ. അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇരുന്ന് കൊടുക്കാം. എഴുതിക്കോട്ടെ, എന്നെ നോക്കി വരച്ചോട്ടെ. പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതൃത്വം അയാൾ ഏറ്റെടുക്കണം. ചെല്ല്, സംസാരിക്കൂ. ചേച്ചി പോയി ഡൺകണെ കണ്ടു, സംസാരിച്ചു, അയാളെല്ലാം സമ്മതിച്ചു. ചേച്ചി തിരിച്ചു വന്നു. കോണി, നീ ഇതെല്ലാം നിന്റെ ഭർത്താവിന് എഴുതും. മൈ ഡിയർ ക്ലിഫോർഡ്,
അങ്ങ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വന്ന് കലാശിച്ചിരിക്കുന്നു. ഞാനിവിടെ ഒരാളുമായി സ്നേഹബന്ധത്തിലാണ്. ഐ എം റിയലി ഇൻ ലവ് വിത്ത് അനദർ മാൻ. ആളിനെ അങ്ങേക്ക് അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ ആദ്യകാല കാമുകൻ ഡൺകൺ, ആർട്ടിസ്റ്റ് ഡൺകൺ. അയാളുടെ ഫ്ലാറ്റിലാണ് ഞാൻ താമസം. അയാളുടെ ഒരു കുട്ടി എൻ്റെ വയറ്റിൽ വളരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഭർത്താവെന്ന് കുറേ അക്ഷമങ്ങൾ പറഞ്ഞില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നേയില്ല, റാഗ്ബിയിലേക്ക് വരുന്നേയില്ല. അങ്ങു മറന്നു കളയുക കോണിയെ, അങ്ങേക്കു ചേർന്നവളല്ല ഞാൻ പാവിയെ. എന്ന് അങ്ങയുടെ ഭാര്യയായിരുന്ന കോണി കത്ത് വായിച്ച് പാവം ക്ലിഫോർഡ് ചാറ്റലി വീൽ ചെയർ നിലത്ത് പിടയ്ക്കുന്നു. ബോട്ടിന് ഓടിച്ചു. അയ്യോ എന്റെ മന്നെ, എന്താ എന്ത് പറ്റി? ഡോക്ടർ വിളിക്കട്ടെ, ഡോക്ടർ വിളിക്കട്ടെ. ബോട്ടൻ, ഒരു ഡോക്ടറെയും വിളിക്കണ്ട. കണ്ടോ, അവിടെ എനിക്ക് അയച്ച കത്ത് കണ്ടോ നോക്ക്. അയ്യോ എന്തൊക്കെയാ കൊച്ചമ്മ എഴുതി വെച്ചിരിക്കുന്നത്? നിശ്ചയമായും തിരികെ വരുമെന്ന് പറഞ്ഞു പോയ കൊച്ചമ്മ. അങ്ങ് എഴുത്, അങ്ങ് കരയുന്നോ? ഭാര്യയ്ക്ക് എഴുതു, തിരിച്ചു വരാൻ പറയും, തിരിച്ചു വരാൻ പറയും, എഴുത്. കണ്ണു തുടച്ചു, എഴുതുന്നു. പ്രിയപ്പെട്ട കോണി, നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ആരും നിന്നെ സംശയിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ശേഷം സംശയമില്ല. എനിക്ക് സംശയമില്ല കോണി, എന്റെ പത്തി പതിവ്രത. എനിക്ക് സംശയമില്ല കോണി, എന്റെ പത്തി പതിവ്രത. നീ എന്നരികിലണഞ്ഞാൽ ഭൂമിതനിക്കൊരു സ്വർലോകം, ഭൂമിതനിക്കൊരു സ്വർലോകം. എനിക്ക് സംശയമില്ല കോണി, എന്റെ പത്തി പതിവ്രത. നീ തിരികെ വരും, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, 50 വർഷം വരെ കാത്തിരിക്കും. എന്ന് നിന്റെ ക്ലിഫോർഡ് ചാറ്റലി. ചേച്ചി, നീ അദ്ദേഹത്തിന് കത്ത് വന്നിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു കണ്ടോ, 50 വർഷം വരെ കാത്തിരിക്കും. എന്താ ചെയ്യുക? മെല്ലേഴ്സ്, നിങ്ങൾ പൊയ്ക്കോളൂ. 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഞാൻ പ്രസവിക്കും. അന്ന് ഞാൻ അറിയിക്കും, നിങ്ങൾ വരണം. ഒളിവിൽ പോകുന്ന കൊള്ളാം, പിടികൊടുക്കരുത്, മണ്ഡത്തരം കാണിക്കരുത്. ഞാൻ റാഗ്ബിയിലേക്ക് പോകുന്നു. കൊച്ചമ്മ പോകാത്തതാണ് നല്ലത്. അവിടെ കാത്തിരിക്കുക, പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുക. എന്നെ കിട്ടാത്ത ഗൗരവത്തിൽ ഇരിക്കല്ലേ, പോരുത്. എന്തും വരട്ടെ, ഞാൻ അദ്ദേഹത്തെ കാണും. എനിക്ക് വിവാഹമോചനം ആവശ്യപ്പെടണം നേരിട്ട്. ചേച്ചി വരൂ, ചേച്ചി അനിയത്തിയും റാഗ്ബിയിലെത്തി. ഒരു കുഴപ്പവും പറ്റിയില്ല. അദ്ദേഹം ഭാര്യയെ സ്വീകരിക്കുന്നു. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിഞ്ഞ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ക്ലിപ്പോർഡ് തുടങ്ങി. കോണി, അപ്പം നീ നിന്റെ വാഗ്ദാനത്തിന് പുറകോട്ട് പോകാൻ തീരുമാനിച്ചല്ലേ? അതെ, അല്ലാതെ പറ്റിയില്ല. ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. ഓഹോ, എന്താ കുഴപ്പം? മൈ ലവ് അഫെയർ. ഓ, നിന്റെ പ്രേമബന്ധം, നിന്റെ പ്രേമബന്ധം വിച്ഛേദിച്ചിട്ടല്ലേ അന്ന് എൻ്റെ ഭാര്യയാവാൻ തയ്യാറായത്? അതെ, മനുഷ്യന് മാറ്റം വരാം ക്ലിഫോർഡ്, മനുഷ്യന് മാറ്റം വരാം. നോ, ഐ വോണ്ട് ചേഞ്ച്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ചേഞ്ചസ്. നിങ്ങളുടെ ഈ പഴഞ്ചൻ സിദ്ധാന്തം എനിക്ക് കേൾക്കണ്ട. ഞാൻ വന്നത് വിവാഹമോചനം ആവശ്യപ്പെടാനാണ്. വിവാഹമോചനം എന്തിന്? നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? എനിക്ക് നിങ്ങളെയും വേണ്ട. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ മൊത്ത്, എനിക്ക് ദാമ്പത്യ ജീവിതം നയിക്കണം. എനിക്ക് വിവാഹമോചനം തരും. വിവാഹമോചനം നീ എന്നെ പ്രതീക്ഷിക്കണ്ട. എന്തുകൊണ്ട്? എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ഈ പ്രേമബന്ധത്തിലേക്കുള്ള തിരിച്ചുപോക്കിൽ എനിക്ക് വിശ്വാസമില്ല. ഓഹോ, വിശ്വാസമല്ലേ? എനിക്ക് തെളിച്ചു പറയാം, ഡൺകൺ അല്ല എൻ്റെ കാമുകൻ. നിങ്ങളെ വേലക്കാരൻ മെല്ലേഴ്സ് ആണ് എൻ്റെ കാമുകൻ. കുട്ടി മെല്ലേഴ്സിൻ്റെ. കോണി, ഇത് സത്യമാണോ? സത്യം, സത്യം, സത്യം. ഇതെന്ന് തുടങ്ങി? കഴിഞ്ഞ വസന്തത്തിൽ. അപ്പൊ ബെർത്ത് പറഞ്ഞതല്ല വാസ്തവമാണ്? വാസ്തവമാണ്. ഇവളെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണമേ. എന്തിന്? ഒരു സ്ത്രീയുടെ ധാർമ്മികാസപ്പതനത്തിന് അന്ത്യമല്ലേ? നീതരും നീതനൊരു തന്റെ കുട്ടിയെ പെറ്റുവളർത്തുന്ന വേശ സ്ത്രീയല്ലിവൾ കാട്ടു കബാലിക വിലകെട്ട നികൃഷ്ടയാം വേശ്യ. എന്നിട്ട് നീ ലേഡി ചാക്കളിയാണ്, എന്റെ ഭാര്യയാണല്ലേ? അല്ല, നിങ്ങളുടെ ഭാര്യയല്ല. എനിക്ക് വിവാഹമോചനം തരൂ. വിവാഹമോചനം നീ പ്രതീക്ഷിക്കണ്ട.
എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ നിങ്ങളുടെ നേരവകാശമായിട്ട് പ്രഖ്യാപിക്കുമോ? പറയൂ. കുട്ടിയും പട്ടിയും എനിക്ക് പ്രശ്നമല്ല കോണി. നീ ഇവിടെ താമസിക്കുമെങ്കിൽ നിന്റെ കുട്ടിക്കും സ്വാഗതം. കുട്ടി നിങ്ങളുടെതല്ല, ഞാൻ തെളിയിക്കും, നിയമപരമായി തെളിയിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തു, എവിടെ വേണമെങ്കിലും പോയിക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കു, പക്ഷേ വിവാഹമോചനം അനുവദിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് നിന്നെ വേണം, എനിക്ക് നിങ്ങളെ വേണ്ട, വേണ്ട, വേണ്ട. ചേച്ചിയും അനിയത്തിയും അന്ന് രാത്രി 2 മണിവരെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ബോട്ടനോട് മാത്രം യാത്ര പറഞ്ഞിട്ടതാ രാജ്ഞി ഭവനം വിട്ടു പോകുന്നു, റെയിൽവേ സ്റ്റേഷനിലെത്തി സ്കോട്ട്ലൻഡിലേക്ക് യാത്രയാവുന്നു. ആറു മാസം കഴിഞ്ഞു, പ്രസവം അടുത്ത് വരുന്നു. ഇടയ്ക്കൊരു കത്ത്, ഒളിവിൽ നിന്ന് വന്ന കത്ത്. പ്രിയപ്പെട്ട കൊച്ചമ്മ, ഞാനിവിടെ ലണ്ടൻ നഗരത്തിനടുത്തൊരു കൃഷിക്കളത്തിൽ ജോലി തേടി, കള്ളപ്പേരിൽ, നല്ല ശമ്പളമുണ്ട്, ഒരു വീടും കിട്ടി താമസിക്കാൻ. അപ്പോൾ നമ്മുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ ഞാൻ ഒരുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടുപേർക്കും ആവശ്യം വിവാഹമോചനമാണ്. എനിക്ക് ബർത്തി എന്നുള്ള മോചനം, കൊച്ചമ്മയ്ക്ക് യജമാനം എന്നുള്ള മോചനം. ബർത്തയുടെ ബന്ധം വഴി ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു, കോടതിയിൽ ഏകപക്ഷിയായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇനി കൊച്ചമ്മയുടെ സ്വാതന്ത്ര്യം, കൊച്ചമ്മയുടെ മോചനം, അത് നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ഒഴിഞ്ഞു വെക്കുന്നു. അതിനുവേണ്ടി ഞാൻ ആരെയും കാണും, എവിടെയും പോകും, ആരുടെയും കാലു പിടിക്കും, ഏത് പ്രതിബന്ധത്തെയും ഞാൻ തട്ടി നിൽക്കും. കൊച്ചമ്മ, ഞാനിപ്പോൾ റാഗ്ബിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് വിവാഹമോചനം ആവശ്യപ്പെടാൻ ഞാൻ റാഗ്ബിയിലെത്തി. കൊച്ചമ്മയുടെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതിബന്ധങ്ങളെല്ലാം അയാൾ ഒന്നൊന്നായി തട്ടി നീക്കി. പ്രതിബന്ധങ്ങളെ തകർക്കുന്ന ആ പ്രയാണത്തിൽ അയാൾക്കൊരു കൊലപ്പുള്ളിയാകേണ്ടി വന്നു. ബർത്തേയും അയാളുടെ ഭാര്യ ബർത്തേയും ക്ലിഫോർഡ് ചാറ്റലിയും അയാൾ കൊന്നു കൊലവിളിച്ചു. അയാളുടെ കയ്യിൽ വിലങ്ങ് വീഴുമ്പോൾ കോണിക്കൊച്ചമ്മ പ്രസവമുറിയിലായിരുന്നു. പോലീസുകാരുടെ പൊക്കെടുത്ത് വണ്ടിക്കകത്ത് കയറിയുമ്പോൾ പ്രസവമുറിയിൽ നിന്നും നവജാത ശിശുവിന്റെ ആദ്യത്തെ കരച്ചിലുയരുന്നു. ഉച്ചത്തിലുള്ള കരച്ചിൽ, അവന്റെ അച്ഛനെ തല്ലിച്ചതക്കുള്ള പ്രതിഷേധം പോലെ ആ പുതിയ പൗരന്റെ ആദ്യത്തെ കരച്ചിലുയർന്നു. ചോരക്കുഞ്ഞു പിറന്നു, ചോരപ്പുലരി ഇറക്കുവിടന്നു, ചോരക്കുഞ്ഞു കരഞ്ഞു പുതിയൊരു ജീവിത കാഹളമുയരുന്നു, ചോരക്കുഞ്ഞു കരഞ്ഞു പുതിയൊരു ജീവിത കാഹളമുയരുന്നു, ചോരക്കുഞ്ഞു കരഞ്ഞു പുതിയൊരു ജീവിത കാഹളമുയരുന്നു, പുതിയൊരു കാഹളമുയരുന്നു, പുതിയൊരു കാഹളമുയരുന്നു, പുതിയൊരു കാഹളമുയരുന്നു. ലേഡി ചാറ്റലീസ് ലവർ പതിപതയുടെ കാമുകൻ അവിടെ സമാപിക്കുന്നു.